ാലത്ത് സജീവ ചർച്ചയായി നിലനിൽക്കുന്ന ഒന്നാണ് മാസപ്പടി കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴനാടൻ എം എൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇന്ന് വിധി വരുന്നുണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക ധാതു മണൽ ഖനനത്തിനായി സി എം കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ സമാനമായ വിഷയത്തിൽ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടയിലാണല്ലോ ഹർജിയിന്മേലുള്ള വിധി വരാൻ പോകുന്നത് ആ വിധി എന്തു തന്നെയാണ് എങ്കിലും അത് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ടതായി മാറുമല്ലോ അഭിലാഷ് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടാവുമെന്നാണ് കരുതുന്നത് നേരത്തെ തന്നെ വിധി പറയാൻ വെച്ചിരുന്ന കേസാണ് മാത്യു കുഴൽനാടിന്റെ നിലപാടുകളെ കോടതി നേരത്തെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായിരുന്നു ആദ്യം വിജിലൻസ് അന്വേഷണ സംഘം ഈ കേസ് പരിശോധിച്ചാൽ മതിയെന്ന നിലപാടാണ് എം സ്വീകരിച്ചത് പിന്നീട് കോടതി മേൽനോട്ടത്തിൽ വേണമെന്ന ആവശ്യമുന്നയിച്ചു നിലപാട് മാറ്റത്തെ കോടതി ചോദ്യം ചെയ്തു ഏറ്റവും ഒടുവിൽ ഹർജിക്കാരനായിരുന്നു വശ്യപ്പെട്ടുള്ളത് കോടതി മേൽനോട്ടത്തിൽ ഈ അന്വേഷണം വേണമെന്ന കാര്യമാണ് ഇതിലാണ് വിധി പറയുക വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇ ഡിയുടേതുണ്ട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമുണ്ട് എസ് എഫ് അന്വേഷണമുണ്ട് കഴിഞ്ഞ ദിവസവും ഈ സി കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഇവർ ഈ മാസപ്പടി വിവാദവുമായി ഉയർന്ന ആരോപണങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലെല്ലാം കൃത്യമായ മറുപടി നൽകുന്നില്ല പല കാര്യങ്ങളും ും നിഷേധിക്കുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു കടുത്ത നടപടികളിലേക്ക് ഇ ഡി പോയേക്കുമെന്ന സൂചനകളുമുണ്ട് ഒരുപക്ഷെ സി എം ആറിലെ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ആ നിലയ്ക്ക് വരെ കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വിവിധ ഏജൻസികളുടെ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം സി എം ആറിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ അന്വേഷണങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അഭിലാഷ് റൈറ്റ് വളരെ പ്രധാനപ്പെട്ട വിധിപ്രസ്താവമാണ് ഇന്ന് വരാൻ പോകുന്നത് ഇതിന്റെ കോടതി നടപടികൾക്കിടയിൽ തന്നെ മാത്യു കുഴനാടിന്റെ നിലപാട് മാറ്റങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ വാർത്തയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധിപ്രസ്താവം എന്ത് അതിനുശേഷമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒക്കെ വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടതായി മാറും